അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തതിന് തൊട്ടുപിന്നാലെയായിരുന്നു പ്രവാസി മലയാളിയായിട്ടുള്ള എസ് ദുർഗദാസിനെ ഖത്തറിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. വലിയ വിവാദങ്ങൾക്കാണ് അതിപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്തുണയർപ്പിച്ച് ഒരുപാട് പേരും ഇപ്പോൾ രംഗത്തിരിക്കുകയാണ്. ദുർഗദാസ് നേരിടുന്ന പ്രചരണങ്ങളും മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, ഹിന്ദു ഐക്യവേദി അധ്യക്ഷയായിട്ടുള്ള കെ പി ശശികല ടീച്ചറാണ്. തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ശശികല ടീച്ചർ ദുർഗദാസിന് പിന്തുണയുമായി എത്തിയത്. കൂടാതെ തന്നെ ചിലർക്കൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. നിങ്ങൾ ഗൾഫിലെ ജോലി കളഞ്ഞാൽ അവരിവിടെ വരും, ജീവിക്കും. പക്ഷെ ഇവിടെയുള്ളവർ പകരം കളി തുടങ്ങിയാൽ, അളയിൽ കുത്തിയാൽ ചേരയും കടിക്കും. കയ്യിലിരിപ്പ് കൊണ്ട് സമാധാന ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾക്കായാലും അവിടെ പോയി തെണ്ടിക്കണമെങ്കിൽ ഈ നാട് തരുന്ന പാസ്പോർട്ട് കൂടിയേ തീരുമെന്നാണ് ഫേസ്ബുക്കിൽ ശശികല ടീച്ചർ കുറിച്ചത്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഹിന്ദു ഐക്യവേദി സ്ഥാപക നേതാവായിട്ടുള്ള ശിശുപാൽജിയെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് അങ്ങനെയൊന്നും മറക്കാൻ കഴിയില്ല. വാർദ്ധക്യത്തിലെ അവശതയിൽ പോലും ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിർഭയനായി സമൂഹത്തിന് നേതൃത്വം നൽകാൻ ശിശുപാൽജി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ശിവാജിയുടെ മകനാണ് ദുർഗാദാസ്. നാളിതുവരെ ദുർഗാദാസ് ആർക്കെങ്കിലുമെതിരെ എന്തെങ്കിലും ചെയ്തായി ആർക്കും പരാതി കൂടിയില്ല. വർഷങ്ങളായി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആ രാഷ്ട്രത്തിൻ്റെ നിയമത്തിൽ ഇന്നുവരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. വിഭാഗീയമായോ വർഗീയമായോ അവിടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അത് അനുഭവമില്ല. അദ്ദേഹം തൊഴിൽ ചെയ്യുന്നത് സ്ഥാപനത്തിനെയും അദ്ദേഹത്തെ പറ്റി ഒരു പരാതിയും ഉണ്ടായിട്ടുമില്ല. ഇക്കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു സംഗമത്തിലെ ഏതോ ഒരു കലാശത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത്രേ. അത് പുകിലാക്കി അദ്ദേഹത്തിൻ്റെ തൊഴിൽ സ്ഥാപനത്തെ വിരട്ടി വരുതിയിലാക്കി അദ്ദേഹത്തിന് ജോലി കളയിച്ചു. ഖത്തറടക്കം ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങളുടേതാണെന്ന അവകാശത്തിലാണ് ഇപ്പോൾ ചിലർ. ആ ന്യായം വെച്ച് പാകിസ്ഥാനും അവരുടേതാകണമെന്നുണ്ടോ? ഓരോ പ്രസ്താവനയും ചോദ്യവും അവർ ഭയക്കുന്നു. ആളുകളെ ഒറ്റപ്പെടുത്തി ചോദ്യങ്ങളും പ്രസ്താവനകളും ഇല്ലാതാക്കാമെന്ന വ്യാമോഹമാണ് പലർക്കും. ഇന്ത്യയെ കഷ്ണം കഷ്ണമാക്കുന്നതിലൂടെ ഗ്യാങ്ങിങ് ആർത്തു വിളിക്കാം. അതിനായി പ്രവർത്തിക്കാം. പാകിസ്ഥാനിൽ പോയി ഇന്ത്യ വിരുദ്ധത പ്രസംഗിക്കാം. ഇതൊക്കെ അവരുടെ അവകാശമെന്ന ഭാവമാണ്. അളയിൽ കുത്തിയാൽ ചേരയും കടിക്കും. കയ്യിലിരിപ്പ് കൊണ്ട് സമാധാന ജീവിതം നശിപ്പിക്കരുത്. ഗൾഫിലെ ജോലി കാട്ടി കളി തുടങ്ങിയാൽ ഇവിടെയും പലർക്കും പലതും തുടങ്ങേണ്ടി വരും. അതിനുള്ള സാധ്യതയുണ്ടാകും. ഭരണഘടനയിൽ ഒളിച്ചു കടത്തിയ മതേതരം കൊണ്ടല്ല, ഈ നാടിൻ്റെ മനസ്സുകൊണ്ടാണ് ഇവിടെ മതേതരത്വം പുലരുന്നത്. ജയ് ശ്രീരാം വിളിക്കാത്തവരെ തല്ലിക്കൊല്ലൻ തൊട്ട് ഗർഭിണി ശൂലം ഭ്രൂണം ബീഫ് വരെ എന്തും തട്ടിമൂളാം, ബാക്കിയുള്ളവർ കേട്ടിരുന്നോണം എന്നാണ് ദാർഷ്യം. തിരിച്ച് തങ്ങളെ പറ്റിയാകുമ്പോൾ കേസ്, അറസ്റ്റ്, ജോലി കളയൽ, വെകിളി പിടിക്ക്, ജേക പോക. ഒന്നു മാത്രം ഓർക്കുക, നിങ്ങൾ ജോലി കളഞ്ഞാൽ അവരിവിടെ വരും, ജീവിക്കും. പക്ഷേ ഇവിടെയുള്ളവർ പകരം കളി തുടങ്ങിയാൽ. സൗദി അറേബ്യ ലോകത്താദ്യമായി ഒരു റോബോട്ടിക് പൗരത്വം കൊടുത്ത രാജ്യമാണ്. ഒരു റോബോട്ടിന് പൗരത്വം കൊടുത്താലും ഇവിടെയുള്ള മദനി ശിഷ്യന്മാർക്കും സൗദി അടക്കം ഒരു ഗൾഫ് രാജ്യവും പൗരത്വം നൽകില്ല. അതുകൊണ്ടാണ് ആ കട്ടിൽ കണ്ട് പരിക്കേണ്ട. നിങ്ങൾക്കായാലും അവിടെ പോയി തെണ്ടിക്കണമെങ്കിൽ ഈ നാട് തരുന്ന പാസ്പോർട്ട് കൂടി തരൂ. വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് ശശികല ടീച്ചർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള പാസ്പോർട്ട് കൂടിയേ തീരുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് അവിടെ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കേന്ദ്രത്തിൻ്റെ അധികാരമുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും കളി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വിട്ട് പുറത്തേക്ക് പോകാനുള്ള യാതൊരു സാഹചര്യം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ എപ്പോഴും ശ്രദ്ധിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ശശികല ടീച്ചർ ഇതുവഴി നൽകുന്നത്.